തങ്ങന്മാര് ലോകത്തില്ല എന്ന് പറഞ്ഞാൽ ഇമാം മഹദിയെ സംബന്ധിച്ച് പറഞ്ഞ സർവ ഹദീസുകളും നുണയാണെന്ന് പറയേണ്ടി വരില്ലേ? മുത്തലിബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മഹദിയു മിൻ ഇത്റതി മിൻ ഔലാദി ഫാത്തിമ, എന്റെ പരമ്പരയിൽ ഫാത്തിമ ബീവിയുടെ മക്കളിലൂടെ വരുന്ന ആളാണ് ഇമാം മഹദി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാച്ചു ഇസ്മു ഹുസ്മി വസ്മു അബീ ഹിസ്മ അബീ, എന്റെ പേരാണ് അവർക്കുണ്ടാവുക, എന്റെ പിതാവിന്റെ പേരാണ് ഇമാം മഹദിയുടെ പിതാവിന്റെ പേര്, അതായത് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി എന്ന പേരുള്ള എന്റെ കുടുംബത്തിൽ വരുന്ന തങ്ങളായിരിക്കും, അതും ഖുറാസാനിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആള് എന്നൊക്കെ നിബിതങ്ങൾ പരിചയപ്പെടുത്തി. ഇമാമുന മഹദി റളിയല്ലാഹു അൻഹു, ആ മഹദി ഇമാമു വരേണമെങ്കിൽ മുത്തനബി തങ്ങളുടെ പരമ്പര ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് തങ്ങന്മാരില്ലെന്ന് പറയല്ലേ, നമുക്കിടയിൽ അവരുണ്ട്, ഒരുപാട് കബീലകളിലായി നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കുംബോൽ സയ്യിദന്മാർ അൽ ഐദറൂസ് കുടുംബത്തിൽ പെട്ടപ്പെടുന്ന ആളുകൾ, എത്രയോ ഐദറൂസുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അലി ഷിഹാബുമാർ പാണക്കാട് സയ്യിദന്മാർ, അലി ഷിഹാബ് കുടുംബമാണ്. അൽ ഹാദി തങ്ങന്മാരുണ്ട്, അൽ ബുഖാരി തങ്ങന്മാരുണ്ട്, എത്രയോ ബുഖാരി സയ്യിദന്മാർ. അൽ അഹദൽ തങ്ങന്മാരുണ്ട്, അൽ മഷൂർ തങ്ങന്മാരുണ്ട് കേരളത്തിൽ, അൽ സഖാഫ തങ്ങന്മാരുണ്ട്, അൽ ബാഫഖി തങ്ങന്മാരുണ്ട്, ബാലവി തങ്ങന്മാരുണ്ട്, ഹാഷിമി തങ്ങന്മാരുണ്ട്, ജിഫിരി തങ്ങന്മാരുണ്ട്. ഈ തങ്ങന്മാരൊക്കെ അവരുടെ വംശപരമ്പര ഇങ്ങനെ മേലോട്ട് പോയാൽ ഒന്നുകിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഫാത്തിമ ബീവിയിൽ ചെന്നെത്തുന്ന വംശപരമ്പരയാണ്. ഇന്നത്തെ കേരളത്തിലെ സയ്യിദന്മാർ ഓരോ കുടുംബത്തിൽ, നമ്മൾ വേറെയും ഒരുപാട് സയ്യിദന്മാർ, എത്രയോ സയ്യിദ് കുടുംബം വേറെയും ഉണ്ട് കേരളത്തിൽ തന്നെ. കേരളത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത എത്രയോ സയ്യിദ് കുടുംബങ്ങളുണ്ട്. മിക്കവാറും 30 ഉപ്പാപ്പമാരിൽ ഉള്ളിലായി 27 or 28 അകത്ത് ഉപ്പാപ്പയായി വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വംശപരമ്പരയെ ഞാനൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മർഹൂം തങ്ങൾ അവരുടെ 27th ഉപ്പാപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ സയ്യിദന്മാർ മിക്കവാറും 30 അകത്തോ അതിൻ്റെ അപ്പുറത്തോ അരികത്തായി അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എത്തിച്ചേരുന്ന വംശപരമ്പരകൾ നമ്മുടെ നാടുകളിലുമുണ്ട്. അള്ളാഹു തആല അവരെയൊക്കെ ഇസ്സത്തിലാക്കട്ടെ, അള്ളാഹു അഭിമാനത്തിലാക്കട്ടെ. അവരുടെയൊക്കെ നേതൃത്വം അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ തണലാണ്, ഈ ഉമ്മത്തിൻ്റെ അവലംബമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു, മൂസൽ ഖാദിം തങ്ങളെന്ന നബി തങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ഒരു സയ്യിദിൻ്റെ, ജാഫർ സ്വാദിഖ് തങ്ങളുടെ മകൻ മൂസൽ ഖാദിം എന്നിവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും ഇവിടം വിഷം പോലും ഇറങ്ങിപ്പോകുന്ന വിധം മഹാത്ഭുതമുള്ള ഇടമാണെന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയുമായിരുന്നുവെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ ചെന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പരിശുദ്ധമായ രക്തത്തിന്റെ പരിശുദ്ധി അവരുടെ മുഖങ്ങളിൽ, അവരുടെ ജീവിതങ്ങളിൽ കാണാൻ കഴിയും. മുഅ്മിനീങ്ങളായ ആളുകൾ, അവരിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. അവരിൽ ദീൻ നിന്ന് പുറത്തു പോകുന്ന ആളുകളുണ്ടോ ഇല്ലയോ എന്നതല്ല ചർച്ച. അഹ്ലു ബൈത്തിന് അല്ലാഹു തആല കൊടുത്തൊരു ആദരവുണ്ട്. അത് ഈമാനു കൂടെ ആകുമ്പോൾ, അമലു സ്വാലിഹാത്ത് കൂടി ആകുമ്പോൾ അതിന് അല്ലാഹു പവിത്രത വർദ്ധിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് നിർണായകമായ ഈ കണ്ണിയിൽ വരുന്ന നബി തങ്ങളുടെ ശരീരവുമായി ബന്ധിക്കുന്ന അവസാനത്തെ കണ്ണി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഇകഴ്ത്താൻ വേണ്ടി മറിയം ബീവിയെ പുകഴ്ത്തിയത് കണ്ടപ്പോഴാണ് അല്ലാമ ഇഖ്ബാൽ എന്ന അറബിയിൽ രണ്ട് വരി കവിത പചൊല്ലിയത്. ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ ഹിയ ഉമ്മുമൻ ഹിയ ബിൻതുമൻ ഹിയ സൗജുമൻ ഫമൻ യുദാനി ബിൽ ഫഖ്രി അബാഹ. മറിയം ബീവിയുടെ മഹത്വം പറയുകയും, എന്നാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്താൻ വേണ്ടി മറിയം ബീവിയെ പുകഴ്ത്തിയവർക്ക് മറുപടിയാണ് അല്ലാമ ഇഖ്ബാൽ നൽകിയ ഈ മറുപടി. മഹാനവറുകൾ ചോദിക്കുന്നു, നിങ്ങൾക്കറിയുമോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബിയുടെ ഉമ്മയാണ്? ശരി തന്നെയാണ്. എന്നാൽ ആരാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ? സർവതങ്ങന്മാരും അവസാനം എത്തിച്ചേരുന്നത് ഫാത്തിമ ബീവിയിലേക്കാണ്, റളിയല്ലാഹു അൻഹയിലേക്ക്. ഹിയ ഉമ്മുമൻ,
അതാരുടെ ഉമ്മയാണ് ഹിയ ബിഞ്ചുമൻ, അതാരുടെ മോളാണ് ഹിയ സൗജുമൻ, അതാരുടെ ഭാര്യയാണ് നിങ്ങൾക്കറിയുമോ? ഹിയ ഉമ്മുമൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന യുവാക്കന്മാരുടെ നേതാക്കന്മാർ രണ്ട് യുവാക്കളാണ് നാളെ സ്വർഗത്തിൽ യുവാക്കൾക്ക് നേതാക്കന്മാരായുള്ളത്. അത് മുത്തുനബിയുടെ പേരക്കിടാങ്ങളാണ്, അൽ ഹസനു വൽ ഹുസൈൻ. സ്വർഗീയ യുവാക്കന്മാരുടെ നേതാക്കന്മാർ അവരുടെ ഉമ്മയാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അല്ലാത്തവരായും ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനത്തിൽ വല്ലാതെ സന്തോഷിക്കുകയും അവർക്ക് വേണ്ടി ഞാൻ ദുആ ഇരിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ഇതിനു പകരം സ്വർഗം തരട്ടെ. ഈ മണ്ണ് ചവിട്ടിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആള് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണ്. അത്രത്തോളം ഉണ്ടോ മറിയം ബീവി എന്ന് ഇഖ്ബാൽ ഓറിയന്റലിസ്റ്റുകൾക്ക് മറുപടി പറയാൻ വേണ്ടി ചോദിച്ചു. അവസാനം ഒന്നുകൂടെ ചോദിച്ചു, ഹിയ സൗജുമൻ, ഇത് ആരുടെ ഭാര്യയാണെന്നറിയോ? ഇത് ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നബി തങ്ങളുടെ പിതൃ സഹോദര പുത്രൻ, നബിയുടെ കസിൻ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ലിർഗാമു ആജമിൻ, മഹാനായ അലി റളിയല്ലാഹു തആല മുറഹിബിന്റെ മുമ്പിൽ ഖൈബറിന്റെ പശ്ചാത്തലത്തിൽ പാടിയ പാട്ടുണ്ട്. അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ ദിർഗാമു ആജമിൻ വലൈസു ഖസ്വറ. ഞാൻ സിംഹക്കുട്ടിയാണ്, പുലിക്കുട്ടിയാണ്. എന്റെ ഉമ്മ എനിക്കിട്ട പേര് ഹൈദറ എന്നാണ്. ഹൈദർ എന്നാൽ സിംഹക്കുട്ടി എന്നാണെന്ന് അഭിമാനത്തോടെ പറയുകയും ഈ ഉമ്മത്തിൽ കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരെ നാലാമത്തെ ഖലീഫയാണ്, ഹബീബിന്റെ കൂട്ടുകാരനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പതാക നാളെ കൊടുക്കുന്നത് ഒരാളിന്റെ കയ്യിലാണ്. അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാൾ, അയാളെ അല്ലാഹും റസൂലും സ്നേഹിക്കുന്നുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞ അലിയാരുടെ കയ്യിലാണ് നബിതങ്ങൾ ഈ പതാക കൊടുത്തത്, ഇസ്ലാമിന്റെ പതാക കൊടുത്തത്. ആലിയാരുടെ മോള, ആലിയാരുടെ പ്രിയപ്പെട്ട പത്നിയാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. فَمَن يُدَانِي بِالْفَخْرِ أَبَاهَا فاطمة ബീവിയുടെ വാപ്പയോളം ലോകത്ത് ആർക്കാണ് അഭിമാനം പറയാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ മോൾ ഫാത്തിമ ബീവിയെ നിങ്ങളാരും ചാഴ്ത്തിക്കെട്ടരുത്, ചെറുതാക്കരുത്. അത് നബിയുടെ കുടുംബത്തെ ചെറുതാക്കാനുള്ള ശ്രമമാണ്, അത് അഹ്ലു ബൈത്തിനെ തച്ചുടക്കാനുള്ള ശ്രമമാണ്. ഇത് ജൂതന്മാർ അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനല്ലാമ ഇഖ്ബാൽ ആ സദസ്സിൽ വെച്ച് കൊടുത്ത മറുപടിയാണ് അറബി വാക്കുകളിൽ ഇഖ്ബാലിന്റെ വളരെ വിരളമായ കവിതയേ ഉള്ളൂ. അതിലൊന്ന് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ഈ കവിതയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബം ലോകത്ത് പ്രചരിക്കുന്നത്. ബിൽഗത്തു മിന്നി, ഫാത്തിമ ബീവി എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഗ്ളബഹാ അഗ്ളബനി, ഫാത്തിമ ബീവിയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവരെന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഫാത്തിമ ബീവിയെ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ അവരെന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ കുടുംബം പരിശുദ്ധ കുടുംബമാണ്. നബിയുടെ മുമ്പും നബിയുടെ ശേഷവും ഇന്നല്ലാഹു സ്തഫാ കിനാനത മിൻ വുൽദി ഇസ്മായീൽ. നബിതങ്ങളുടെ മൗലീദിന്റെ സാഹചര്യം വരുമ്പോൾ ഈ ഹദീത്ത് ധാരാളം ഉദ്ധരിക്കപ്പെടാറുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീത്താണിത്. ഇന്നല്ലാഹു സ്തഫാ കിനാനത മിൻ വുൽദി ഇസ്മായീൽ, ഇസ്മായീൽ നബിയുടെ മക്കളിൽ നിന്ന് കിനാന ഗോത്രത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശം മിൻ കിനാന, കിനാന ഗോത്രത്തിൽ നിന്ന് ഖുറൈശി ഗോത്രത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനീ ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിം കുടുംബത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനീ മിൻ ബനീ ഹാഷിം, ഹാഷിം കുടുംബത്തിൽ നിന്നാണ്, ആ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്ത ശംശുദ്ധമായ കുടുംബത്തിൽ നിന്നാണ് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ മുമ്പിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും ചില സ്വഹാബിമാരും ഇരുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ വരുന്നു. നബി തങ്ങളുടെ കുടുംബത്തെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനിക്കാൻ പറഞ്ഞത്? മഹാനായ യസീദ് ഇബ്നു ഹയ്യാൻ എന്നവർ പറയുന്നു, ഖാല ഇൻ തലഖതു അന വ ഹുസൈൻ ഇബ്നു സബറ വ ഉമർ ഇബ്നു മുസ്ലിം ഇലാ സയ്യിദ് ഇബ്നു അർഖം. ഞാനെന്ന് പറഞ്ഞത് യസീദ് ഇബ്നു ഹയ്യാൻ സ്വഹാബിയാണ്, ഞാനും ഹുസൈൻ ഇബ്നു സബറയും ഉമർ ഇബ്നു മുസ്ലിമും സയ്യിദ് ഇബ്നു അർഖം എന്നിവരിലേക്ക് ചെന്നു. ഇവർ താബിഈങ്ങളാണ്. ഖാല ലഹു ഹുസൈനുൻ ഹുസൈൻ ഇബ്നു സബറ എന്നവർ ചോദിച്ചു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട്, ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറാ, സയ്യിദേ നിങ്ങൾ ഒരുപാട് നന്മ കണ്ട ആളല്ലയോ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ ആളല്ലയോ എന്ന് സയ്യിദ് ഇബ്നു അർഖം എന്നവരോട് താബിഈങ്ങളായ മഹത്തുക്കൾ പറഞ്ഞു കൊടുത്തു. റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ, എത്ര വലിയ ഭാഗ്യം കിട്ടിയ ആളാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. വസമിഅത ഹദീസഹു, നബിയുടെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വഗസൗത മഅഹു, ഹബീബിന്റെ കൂടെ നിങ്ങൾ യുദ്ധങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്. വസല്ലൈത ഖൽഫഹു, ഹബീബിന്റെ പിന്നിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ, സയ്യിദേ നിങ്ങൾക്ക് ഒരുപാട് നന്മ ലഭിച്ചിട്ടുണ്ടല്ലോ. ഹദീസനാ യാ സയ്യിദ് മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദ് ഇബ്നു അർഖമേ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേൾക്കാൻ ഇടയായ ഒരു നല്ലൊരു ഹദീസ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ? നല്ല പ്രായമായ കാലം, അദ്ദേഹത്തിന് നല്ല വയസ്സായിട്ടുണ്ട്. സയ്യിദ് എന്നവരെ പറയുന്നു, നിങ്ങൾക്കൊരുപാട് ഞാൻ പഠിപ്പിച്ചു തന്നു, ഞാനിപ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നോ, ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഫീനാ ഖതീബൻ ബിമാഇൻ യുദ്ആ ഖുമ്മൻ ഗദീർ ഖും എന്ന് പറയുന്ന ഒരു കുളം മക്കയുടെയും മദീനയുടെയും ഇടയിലുണ്ട്. ശബ്ദം അലക്കണുണ്ടോ? കേൾക്കാൻ പ്രയാസമുണ്ടോ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഗദീർ ഖും എന്ന് പറയുന്നൊരു കുളമുണ്ട്. ഗദീർ ഖം എന്നും പറയാറുണ്ട്. ആ കുളത്തിന്റെ അരികത്ത് എത്തിയപ്പോൾ നബി തങ്ങൾ പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അത് കഴിഞ്ഞ് 3 മാസത്തോളമല്ലേ നബി തങ്ങൾ ജീവിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുളത്തിന്റെ അരികത്തെത്തിയ നേരം ഞങ്ങളിൽ നബി തങ്ങൾ ഒരു ഖുതുബ ചെയ്തത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു. എന്താ ഹബീബ് പറയാൻ പോകുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അമ്മാ ബഅദു അലാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ യൂഷിഖു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്, ഞാൻ നിങ്ങളെ പോലെ തന്നെ മരണം സംഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ മരണദൂതുമായി അസ്റാഈൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വരുമോ എന്ന് ഞാൻ കാണുന്നുണ്ട്. മലക്കുൽ മൗത്ത് എൻ്റെ അരികത്തേക്ക് വരാൻ സമയമായിട്ടുണ്ട്. മലക്കുൽ മൗത്തിൻ്റെ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ നേരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 63 വയസ്സുള്ള പൂർണ്ണ ആരോഗ്യവാനായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുമെന്ന് നബി തങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. തങ്ങളുടെ വഫാത്ത് നടക്കുന്നതിൻ്റെ ഏകദേശം 80 ദിവസമേ അതിൽ താഴെയുള്ളൂ. ആ സമയത്താണ് പരിശുദ്ധമായി ഹദീസ് നബി തങ്ങൾ പറയുന്നത്, വഅന താരികും ഫീകും സഖലൈൻ, രണ്ട് കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോവുകയാണ്. ഞാൻ പോയാലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, ഞാൻ പോയാലും ഇസ്ലാം കൈവെടിയരുത്, ഞാൻ പോയാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടണം, നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കണം. അതുകൊണ്ട് രണ്ടെണ്ണമാണ് ഞാൻ നിങ്ങളുടെ കൈകളിൽ നൽകുന്നത്. ഔവലുഹുമാ കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബി, ആദ്യത്തേത് അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധമായ ഖുർആനാണ്, അത് മുറുകെ പിടിക്കണം. അതിൽ അള്ളാഹുവിന്റെ മാർഗദർശനമുണ്ട്, റബ്ബിന്റെ വെളിച്ചമുണ്ട്. രണ്ടാമത്തേത് വഅഹ്ലു ബൈതി,
പിന്നെ എന്റെ കുടുംബമാണ് എന്റെ കുടുംബം, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ കൈവടിയരുതേ, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, ഇത് ളഈഫ് അല്ല ഈ പറയുന്നത്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. ഇതുണ്ടായിരിക്കെ തങ്ങന്മാരില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഹദീസ് പോലും പഠിക്കാതെ തങ്ങന്മാരെന്ന സംഗതിയെ ഇല്ലെന്ന് വിളിച്ചു പറയുന്ന കേരളീയ മുസ്ലിമീങ്ങൾപ്പെട്ട ആളുകളോട് സഹതാപമുണ്ട്. നിങ്ങൾ വിവരമില്ലാതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. അത് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ, ഇല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. കാരണം എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ കാക്കണേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി, എന്റെ കുടുംബം തങ്ങന്മാരായി ലോകത്ത് വരാൻ പോകുന്ന എന്റെ അഹ്ലു ബൈത്ത്, അവരുടെ വിഷയത്തിൽ നിങ്ങളെ ഞാൻ അള്ളാഹനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ കുടുംബത്തെ അള്ളാഹനെ ഓർത്ത് നിങ്ങൾ ബഹുമാനിക്കണേ, അവരെ ആദരിക്കണേ, അവരെ മുറുകെ പിടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ലഹു ഹുസൈനുൻ, ഇത് പറഞ്ഞപ്പോൾ ഹുസൈൻ ഇബ്നു സബുറ സബുറ എന്ന റളിയല്ലാഹു ഹുസൈൻ ഇബ്നു സബുറ റളിയല്ലാഹു അൻഹു ആ സ്വഹാബ താബിഈയായ മഹാൻ പറഞ്ഞു, വമൻ അഹ്ലു ബൈതിഹി യാ സൈദു അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി. നബിയുടെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ആരാണ് സൈദ് എന്നവരെ? അത് നബിയുടെ ഭാര്യമാരും അത്രമാണോ? നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, നബിയുടെ ഭാര്യമാർ അഹ്ലു ബൈത്താണ്. പക്ഷേ നമുക്ക് അവരിലേക്ക് ഇനി എത്താനുള്ള മാർഗമില്ല, അവർ വഫാത്തായി പോയി. വലക്കിൻ അഹ്ലു ബൈതിഹി മൻ ഹുരിമ സദഖതു ബഅദഹു, ആർക്കൊക്കെയാണോ സകാത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തത്. ഇവിടെ സദഖ എന്ന വാക്കിന്റെ അർത്ഥം സകാത്ത് എന്നാണ്. അപ്പൊ പിന്നെ വേറെ അടുത്തൊരു മൂവി അടുത്തൊരു വീഡിയോ ക്ലിപ്പ് വരും, സദഖക്ക് സകാത്ത് എന്ന് അർത്ഥം വെച്ചു. സദഖ എന്ന് പറഞ്ഞാൽ ചാരിറ്റി അല്ലേ, സകാത്ത് അല്ലേ ആംസ് ടാക്സ്? ദയവ് ചെയ്തിട്ട് അങ്ങനൊന്നും ചെയ്യരുത്, പഠിക്കാതെ പറയില്ലേ. വിശുദ്ധ ഖുർആനിൽ സദഖ എന്ന വാക്കിന് സകാത്ത് എന്ന് അർത്ഥം കൊടുക്കുന്ന ഒന്നിലേറെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വാക്കിന് സകാത്ത് എന്നാണ് ഇവിടെ അർത്ഥം. സദഖ എന്ന വാക്ക് ഉപയോഗിച്ചാലും മുച്ചാലിമീങ്ങൾക്ക് വേണ്ടി പറയാണ്, നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തോട് ഇനി ഒരിക്കലും തന്നെ തിരുത്തി കൊടുക്കുന്ന വിഷയമല്ല. മനസ്സിലാവാത്തത് മനസ്സിലാക്കി കൊടുക്കും, ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇനി ഞാൻ മിണ്ടാൻ പോണില്ല. ആ പറഞ്ഞ ആരോപണം ഈ പറഞ്ഞ അങ്ങനെ കുറേ ആൾക്കാർക്ക് പലതും വിളിച്ചു പറയാം. അതൊന്ന് മറുപടി പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ പോയി സങ്കടത്തില്ല. ഞാൻ ഈ വിഷയം എവിടെയെങ്കിലും എത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു. സമയം 11:05, ഒരു 25 മിനിറ്റും കൂടി 11:30 ഇൻഷാല്ലാ. എന്നാലും കോഴിക്കോട്ടേക്ക് ഒരു 1.5 മണിക്കൂറുകൊണ്ട് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇൻഷാല്ലാ. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. ഒന്ന് സൊലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ പ്രയാസാവോ? എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജുമാരും എഴുന്നേൽക്കേണ്ടായിരിക്കും. سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കി ഇരിക്കി, ജസാക്കും അല്ലാഹ് ഖൈർ. ഇരിക്കി ഇരിക്കി ഇരിക്കി. അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈൻ ഇബ്നു സബറ എന്ന മഹാൻ ചോദിച്ചു, സയ്യിദ് എന്നവരെ നബിയുടെ കുടുംബം എന്ന് പറയുന്നത് നബിയുടെ ഭാര്യമാരാണോ? മഹാൻ അവർകൾ പറഞ്ഞു, ഭാര്യമാർ നബിയുടെ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്, എന്നാൽ അവര് മാത്രമല്ല. പിന്നെയോ വീണ്ടുമുണ്ട്, മൻഹും ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഹും ആലു അലിയിൻ, അലിയാരുടെ കുടുംബമാണ്. വആലു അഖീലിൻ, അഖീൽ എന്നവരുടെ കുടുംബമാണ്. ആലു ജഅഫരിൻ വആലു അബ്ബാസ്, ഇവരെല്ലാം അബ്ദുൽ മുത്തലിബ് എന്ന അലി ഇബ്നു അബി ത്വാലിബ് എന്നവര്, അബു ത്വാലിബ് എന്നവരുടെ മകൻ അഖീൽ എന്നവര്, ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്നവര്, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവര്. ഈ സംഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അലി തങ്ങളുടെ കുടുംബം നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായി ഹസനി ഹുസൈനി പരമ്പരയിലായി നമുക്ക് ലഭിക്കുന്നീതന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ ആലു അലിയിലേക്കാണ് എത്തിച്ചേരുന്നത്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരേ സമയം ഹസനിയും ഹുസൈനും ആണ്.
ഉമ്മ വഴിക്കും വാപ്പ വഴിക്കും നബിയുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബം ഹസനി കുടുംബമാണ്, ഉമ്മ കുടുംബം വാപ്പ കുടുംബം ഹുസൈനിയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് മറിച്ച് നേരെ മറിച്ച് ഒന്ന് ഹസനിയാണ് ഒന്ന് ഹുസൈനിയാണ്. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻസ മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മുഹിദ്ദീൻ ഷൈഖ് തങ്ങളുടെ മനാഖിബിൽ മഹാനവറുകൾ ഒരേ സമയം ഉമ്മ വാപ്പയിലൂടെ ഹസനി ഹുസൈനി രണ്ട് പരമ്പരയും കിട്ടിയ മഹാനാണ് മുഹിദ്ദീൻ ഷൈഖ് തങ്ങളവറുകൾ. ഇവരെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ വളരെ മോശമായി മുഹിദ്ദീൻ ഷൈഖ് തങ്ങളെയൊക്കെ ഒരു ബസ് കണ്ടക്ടർക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവരാരാണെന്നൊന്ന് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. അഹ്ലു ബൈത്താണ് അവര്, ആലിമാണ് അവര്, മഹാനവറുകൾ മുഅല്ലിഫാണ്, തസൗഫിന്റെ ഇമാമാണ്, റബ്ബാനിയായ ആലിമാണ്. ആ മഹത്തുക്കളെയൊക്കെ നിസ്സാരമായി കാണുകയും അവരെ സംബന്ധിച്ച് പുച്ഛിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഈമാൻ തടഞ്ഞു തരുമോ എന്ന് പേടിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കലിമ ചൊല്ലാൻ സാധിക്കാതെയുള്ള മരണം അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇതുപോലെ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, كل سبب ونسب منقطع يوم القيامة إلا سببي ونسبي. അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയുള്ളവരെ രക്ഷപ്പെടുകയുള്ളൂ എന്ന ആയത്ത് ഓതുകയും ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവരെ തഖ്വയുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ തഖ്വയോടുകൂടെ നബി ഞങ്ങളുടെ കുടുംബം കൂടിയാണെങ്കിൽ അവർക്ക് സ്ഥാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരൊറ്റ ആയത്ത് പിടിച്ചിട്ട് ഒരു സയ്യിദുമില്ല, തങ്ങളുമില്ല, വലിയുമില്ല, ആരുമില്ല, എല്ലാം സമമാണ് എന്ന് പറയരുതേ. കാരണം അത് ഹദീസിന്റെ പഠനത്തിനെതിരാണ്, ഹദീസിന്റെ വചനങ്ങൾക്കെതിരാണ്. മുത്തനബി ഞങ്ങളുടെ ഈ ഹദീസ് കൂടെ ആ ആയത്തിനോട് ചേർത്ത് വായിക്കണം, അപ്പോഴാണ് കാര്യം മനസ്സിലാവുക. മുത്തനബി ഞങ്ങൾ പറയുന്നു, കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ഒരാൾക്കും ഒരു തറവാടും പറഞ്ഞ് അപമാനിക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന തറവാട്ടിൽ വന്ന ആളാണ്, എന്റെ വല്യപ്പ ഇവിടുത്തെ ഖാദിയാരാണ്, എന്റെ ഉപ്പ വല്യ ആലിമായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. ആർക്കും ആരുടെയും കുടുംബ ബന്ധം നാളെ ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം നബി തങ്ങൾ പറയുന്ന വാക്ക് നോക്കണം, ഇല്ലാ സബബീ വനസബീ, എന്നാൽ ഞാനുമായി ബന്ധിക്കുന്ന കുടുംബ ബന്ധം, ഞാനുമായി ബന്ധിക്കുന്ന ബന്ധം അതൊരിക്കലും നാളെ നഷ്ടപ്പെടുകയില്ല. അത് നാളെ രക്ഷപ്പെടാൻ കാരണമാണ്, എന്റെ കുടുംബ ബന്ധം നാളെ നിങ്ങൾക്ക് രക്ഷക്കായി എത്തുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇവരൊക്കെ അംഗീകരിക്കുന്ന നാസിറുദ്ദീൻ അൽബാനി നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയുണ്ട്, സ്വഹീഹായ ഹദീസ് അദ്ദേഹം കണ്ടെത്തിയ ആ ഹദീസുകളിൽ കാണാൻ കഴിയുന്ന സ്വഹീഹെന്ന് അവർ പോലും പറയുന്ന ഹദീസാണിത്. അതുകൊണ്ട് നബി തങ്ങളുടെ കുടുംബം നാളെ രക്ഷക്കെത്തുമെന്നും നബി തങ്ങളുടെ കുടുംബം നാളെ രക്ഷപ്പെടുന്നതാണെന്നും ആ കുടുംബ ബന്ധം നാളെ ഉപകാരപ്പെടുന്നതാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മളെ പഠിപ്പിച്ചു. ആ സ്വലാത്തിന്റെ കൂട്ടത്തിൽ നബിയുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് നമ്മുടെ തഹിയാത്തിൽ മുഴുവനും. വേറെയും സ്വലാത്തിന്റെ വചനങ്ങൾ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുർരിയതി. ഒരു ഹദീസ് ഇങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഇമാം അഹ്മദ് എന്നവർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. വേറെയും ഹദീസ് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തനബി തങ്ങൾ സ്വഹാബികൾക്ക് സ്വലാത്ത് പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ റസൂൽ ഞങ്ങളുടെ സയ്യിദായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിന്റെ കരുണ കടാക്ഷം വർഷിപ്പിക്കണേ എന്ന് പറഞ്ഞതിന്റെ ശേഷം വഅലാ അഹ്ലി ബൈതിഹി, നബിയുടെ താവഴിയായി വരുന്ന നബിയുടെ കുടുംബത്തിനും, വഅലാ അസ്വാജിഹി,
നബിയുടെ ഭാര്യമാർ, വദുരിയത്തിഹി നബിയുടെ മക്കൾ, അവർക്കും അല്ലാഹുവേ നിന്റെ രക്ഷ നൽകണമേ. ഖമാ സല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുരിയത്തിഹി ഖമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് അത്തഹിയാത്തിൽ ഓതുന്ന ആ ഹദീസിന്റെ സ്വലാത്തുൽ ഇബ്രാഹീമിയുടെ രൂപത്തിന് സാദൃശ്യമുള്ള ഒരു രൂപമാണ്. ഇത് വേറെ ഒരു സ്വലാത്ത്. നബി തങ്ങളുടെ സ്വലാത്തുകളിൽ അവിടുത്തെ കുടുംബത്തെ നമ്മൾ ഓർക്കുകയാണ്. സ്വഹാബിമാർ, താബിഈങ്ങൾ, മഹത്തുക്കൾ, ഈ നബിയുടെ കുടുംബത്തിന് കൊടുത്ത സ്ഥാനം എത്രയാണ്? സ്വഹാബികൾ നബി കുടുംബത്തെ മാനിച്ചിട്ടുണ്ടല്ലോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ ആളുകൾ എങ്ങനെയാണ് നബിയുടെ കുടുംബം ഇല്ല എന്ന് പറയാ? സാദാത്യങ്ങൾ ഇല്ലെന്നെങ്ങനെ പറയും? നബി തങ്ങളുടെ സ്വഹാബിമാർ ചെയ്തോ എന്ന് ചോദിക്കുന്നവരോട് ആദ്യമായി മറുപടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിച്ചതിന്റെ തെളിവ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാനുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമ്പർ 3712. അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാല ലിഅലി റളിയല്ലാഹു തആല അൻ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദി നഫ്സി ബിയദി ലഖറാബതു റസൂലില്ലാഹി അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബതി. അലിയാരെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലിയാരെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കുടുംബത്തോട് ഞാൻ ബഹുമാനം കാണിക്കുന്നത്, ആ കുടുംബത്തോട് സ്നേഹം കാണിക്കുന്നത്, അതാണ് ഞാൻ എന്റെ കുടുംബത്തോട് സ്നേഹം കാണിക്കുന്നതിനേക്കാളും ബന്ധം പുലർത്തുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോടാണ്. ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബർ എവിടെ ഉണ്ട്? സ്വഹീഹുൽ ബുഖാരി. അവർക്ക് നമുക്കിതിന്റെ ആവശ്യമില്ല. ഇമാമിങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങളിൽ പിന്നെ തെളിവെന്തെന്ന് മുഖല്ലദീങ്ങളായ ആളുകൾ ചോദിക്കൂല. നമ്മൾ മുഖല്ലദീങ്ങളാണ്, മുജ്തഹിദീങ്ങൾ അംഗീകരിക്കുന്നവരാണ്. നമുക്ക് പിന്നെ തെളിവല്ല നോക്കേണ്ടത്, ആ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമിഅനാ വസല്ലംനാ, തെളിവ് ചോദിച്ചിട്ടേ ഒരു മുഖല്ലിദ് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ലല്ലോ. തെളിവ് പോലും ആവശ്യമില്ലെന്നും ആ മുഖല്ലിദായ ആള് മുജ്തഹിദായ ഒരു ഇമാമിനെ പിൻപറ്റുമ്പോൾ ആ ഇമാമിന്റെ കയ്യിൽ അതിന് തെളിവുണ്ട്, ആ ഇമാമും അള്ളാഹും തമ്മിലാണ് പിന്നെ അവിടെ പ്രശ്നം, നമ്മളായിട്ടല്ല. നമ്മൾ മുഖല്ലിദീങ്ങളാണ്. എന്നാൽ ഇത്തരക്കാർക്ക് വേണ്ടി ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്, ഹദീസ് പഠിക്കാൻ വേണ്ടി തന്നെ, ഇതൊക്കെ ഹദീസിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനും തന്നെ. ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറഞ്ഞു സ്വഹീഹിൽ, ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഹദീസ് ബുഖാരി ഇമാമിന്റെ സ്വഹീഹ് എടുത്ത് പഠിച്ചു നോക്കുക. അനിബിൻ ഉമറ അൻ നബീ ബക്കറി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഉർഖുബൂ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലി ബൈതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ നിങ്ങൾ വല്ലാതെ സ്നേഹിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ കാത്തുകൊള്ളണേ, നബിയുടെ കുടുംബത്തെ അപമാനിക്കരുതേ, സയ്യിദന്മാരുടെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയരുതേ, സയ്യിദന്മാരുടെ വാക്കുകളെ നിങ്ങൾ തിരസ്കരിക്കരുതേ, സയ്യിദന്മാരുടെ നേതൃത്വത്തെ നിരാകരിക്കരുതേ, സയ്യിദന്മാരുടെ വാക്കുകളെ നിങ്ങൾ പുല്ലുവില കൊടുത്ത് തള്ളിക്കളയരുത്, അവരെ മഹത്തുക്കളാണ്, അവരെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. നബി തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നത് സത്യത്തിൽ ആരെ ബഹുമാനിക്കലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ ഹബീബിന്റെ ചോരയല്ലയോ അവരുടെ ശരീരങ്ങൾ ഒഴുകുന്നത്. നമ്മുടെ മഹത്തുക്കളായ സയ്യിദന്മാർ അവരുടെ ദുആക്ക് ഉത്തരം കാണുന്നില്ലേ? എത്ര കറാമത്തുകൾ നടക്കുന്നു! പറഞ്ഞാൽ പറഞ്ഞ വാക്ക് എത്രയെത്ര അത്ഭുതങ്ങൾ നടക്കുന്നു, എത്രയെത്ര വിഷയങ്ങൾ നടക്കുന്നു, എത്ര കറാമത്തുകൾ! ഇതിന്റെ എല്ലാ മുറവിടം അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ കഴിവ് എത്രയായിരിക്കും? നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരു സയ്യിദിന് തലമുറ തലമുറകളായി കാലങ്ങൾക്ക് ശേഷം 20-30 അപ്പമാരിലൂടെ കഴിഞ്ഞു വരുന്ന ഒരു സയ്യിദിന് അള്ളാഹു നൽകുന്ന മഹത്വവും അവരുടെ വാക്കുകളിൽ കാണുന്ന അഥർ, അവരുടെ ചില തീരുമാനങ്ങളിൽ കാണുന്ന സ്വവാബ്, അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കറാമത്തുകൾ, ഇതൊക്കെ കാണുമ്പോൾ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ അവസ്ഥ എത്രയായിരിക്കും? ഇതിന്റെയൊക്കെ ഉറവിടം ആരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ? സയ്യിദോ സാദാത്ത് കാ അബ് തദ്കിറാ ഹോഗാ, മുഹമ്മദ് കേ ഘരാനേ കാ അബ് തസ്കിറാ ഹോഗാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഭായി ഭി തേ ദാമദ് ഭി ബച്ച്പൻ കെ സാത്തി ഭി
ഉസെ ശേര ഖുദാ കാ അബ ജഹാ മേ തസ്കിറ ഹോഗാ ഖുദാ കേ ഫസൽ സേ സാദാത് കീ നസ്ലേ ഹേ അഭി ജിന്ദാ ഖിയാമത് തക് ജഹാ മേ ചോ ഉനി കാ തസ്കിറ ഹോഗാ ഹസരത് ഫാത്തിമ സഹറ رضي الله عنها حضرت فاطمہ زہرا محمد کی بیٹی ہیں صلی اللہ علیہ وسلم انہیں سے سلسلہ جاری جہاں میں تذکرہ ہوگا حسنی حسینی سلسلہ دنیا میں ہے پھیلا انہیں کا بول بالا ہند میں ہے تذکرہ ہوگا حسنی حسینی شیخ ہے میرے بھی تو یہ شیخ ہے صدیقی ہے ان پر فدا انہیں کا تذکرہ ہوگا ഇത് ജീവിച്ചിരിപ്പുള്ള നസീറാബാദുകാരനായ യു പിയിലെ റായ്ബറേലിയിലെ ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ ഒരു കവിയുണ്ട്, മാസ്റ്റർ അബ്ദുർ റഷീദ് സിദ്ദീഖി. അദ്ദേഹത്തിന്റെ കവിതയാണ് അഹ്ലു ബൈത്തിനെ കുറിച്ച്. ജീവിച്ചിരിപ്പുള്ള കവിയാണ് സിദ്ദീഖി, അതുകൊണ്ടാണ് അവർ തസത്തുർ എന്ന് പറഞ്ഞ് കവിയുടെ പേര് അവസാന വരിയിലുണ്ട്. സിദ്ദീഖി ഹസനി ഹുസൈനി ഷെയ്ഖ് ഹേ മരേ ഭീ തോ യേ ഷെയ്ഖ് ഹേ സിദ്ദീഖി ഹേ ഉൻ പർ ഫിദാ സിദ്ദീഖി ഹേ ഉൻ പർ ഫിദാ ഉനേ കാ തസ്കിറ ഹോഗാ. അഹ്ലു ബൈത്തിനെ കുറിച്ച്, ഫാത്തിമ ബിബിയെ കുറിച്ച്, അലിയാരെ കുറിച്ച്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ ഈ പരമ്പര ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അബ്ദുർ റഷീദ് സിദ്ദീഖിയുടെ അനശ്വരമായ വരികൾ, കവിതകൾ ഇന്ത്യയിലുമുണ്ട്. സയ്യിദന്മാർ സാദാത്തുമാരെന്ന് അദ്ദേഹം മനോഹരമായി പറയുന്നു. ഹസനി ഹുസൈനി സിൽസില ദുനിയാ മേ ഹേ ഫൈല ഉനേ കാ ബോൽ ബാല ഹിന്ദ് മേ ഹേ തസ്കിറ ഹോഗാ. നിങ്ങളൊക്കെ ബോംബെക്കാരും ഗൾഫുകാരുമാണ്, ഉറുദു അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. പോവല്ലേ, മുന്നോട്ട് പോവാ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കുടുംബം ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആ പരമ്പരയാണ് നമ്മുടെ തങ്ങന്മാരെന്ന് പറയുന്നത്. അവരുടെ ഉപ്പാപ്പ ഉപ്പാപ്പമാരിലൂടെ ബേക്കോട്ട് പോയാൽ ആ സിൽസിലയിൽ ഒന്നുകിൽ ഹസൻ റളിയല്ലാഹു അൻഹു, എന്നിട്ട് ഫാത്തിമ ബീവി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ ഹസനി പരമ്പര, അല്ലെങ്കിൽ വല്യപ്പമാരിൽ മേലോട്ട് പോയാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കർബലയിൽ കൊല ചെയ്യപ്പെടാത്ത ഹുസൈൻ എന്നവരുടെ മക്കളുണ്ട്. ആ മക്കളിലൂടെ ഹുസൈൻ എന്നവരിലേക്ക്, ഹുസൈൻ തങ്ങളിലൂടെ റളിയല്ലാഹു അൻഹുവിലൂടെ ഫാത്തിമ ബീവിയിലേക്ക്, അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളിലേക്ക്, ഈ രണ്ട് റൂട്ടുകളിലൂടെയാണ് സയ്യിദ് കുടുംബം സഞ്ചരിക്കുന്നത്. അല്ലാഹു ആ കുടുംബം ഈ ഉമ്മത്തിന്റെ അവലംബമാണ്, ആശ്രയമാണ്, അത്താണിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്താണ് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത്? അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. ഇതൊന്നും കാണാതെയാണോ തങ്ങന്മാരില്ലെന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കാന ഇദാ ഖുഹിതു, മഴ കിട്ടാതെ വന്നാൽ, മഴ പെയ്യാതെ വന്നാൽ എന്തു ചെയ്യും ഉമർ റളിയല്ലാഹു അൻഹു? എന്താണ് ഉമർ തങ്ങൾ ചെയ്യുക? നമ്മൾ കാണാറില്ലേ കടപ്പുറത്തുകാര് അവർക്ക് മീൻ കിട്ടാതെ വരുമ്പോ, കൃഷിയിടങ്ങളിൽ നാടുകളിൽ മഴ കിട്ടാതെ വരുമ്പോ സയ്യിദന്മാരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കും. ഈ പരിപാടിയിലും ഇതിന്റെ മുമ്പും ശേഷവും ഒക്കെ മഹാന്മാരായ സയ്യിദന്മാർ വന്നിട്ടുണ്ട്, വരാനിരിക്കുന്നുണ്ട്. സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, അവരെ കൊണ്ട് ദുആയിരിപ്പിക്കുന്നു. എവിടുന്നാണ് ഈ മാതൃക? ഇതൊക്കെ ബിദ്അഅച്ചാന്ന് പറയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഴ കിട്ടാതിരുന്നാൽ എന്താണ് ചെയ്യുമായിരുന്നത് എന്ന്, എന്താണ് സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതെന്ന് ഇത്തരക്കാരായ ആളുകളോട് ഞാൻ വിനയത്തോടെ ചോദിക്കുകയാണ്. എന്താ ഹദീസിലുള്ളത്? ഉമർ തങ്ങൾ നേരെ പോയി നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ഇരക്കോ. ദുആ ചെയ്താൽ അള്ളാഹ് കൊടുക്കും, അള്ളാഹു കൊടുക്കും. എന്നാൽ ദുആന് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത് തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ദുആയാണ്, ഇടതേടിയുള്ള ദുആയാണ്. ഉമറതങ്ങൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്? ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. രണ്ടിടങ്ങളിൽ 10,010 ഹദീസായിട്ടും 3,710 ഹദീസായിട്ടും സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാൻ കഴിയും. ഞാനത് പറയട്ടെ.
അവർക്ക് മഴ കിട്ടാതെ വന്നാൽ, മദീനയിൽ തീരെ വെള്ളമില്ലാതെ വന്നാൽ, മഴ പെയ്യാൻ വൈകിപ്പോയാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ ചില്ലറക്കാരനായ സ്വഹാബി അല്ലെന്നറിയണം. സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയല്ലയോ നബി തങ്ങൾ. എത്ര തവണയാണ് ഉമറും ഫിൽ ജന്നാ, ഉമർ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ചെയ്ത പണിയാണ് ഇനി പറയാൻ പോകുന്നത്. എന്തു ചെയ്യും? ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മഹാനായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരെ കൊണ്ടുവരും. അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീനാ. അല്ലാഹുവേ, നിന്റെ ഹബീബ് ജീവിച്ചിരിപ്പുള്ള കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ നിന്റെ റസൂലിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കും. അല്ലാഹുവേ, നിന്റെ റസൂലിനെ മുൻനിർത്തി ചോദിക്കും ഞങ്ങൾക്ക് മഴ വേണം. നിന്റെ റസൂലിനോട് പറയും, നബിയേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആയിരക്കണം. നബിയേ, നബിതങ്ങളെ കൊണ്ട് ദുആയിരപ്പിക്കും. നബിതങ്ങളെ ഇടതേടി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോയല്ലോ റബ്ബേ. ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബീനാ, ഞങ്ങളുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയെ ഞങ്ങൾ ഇടതേടി തവസ്സുലാക്കി ദുആ ചെയ്യുകയാണ്. തവസ്സുലാക്കി ദുആ ചെയ്യുന്നു. ഈ തവസ്സുലു എന്ന് പറയുമ്പോഴേക്കും ബിദഅത്ത്, അത് പറയുമ്പോഴേക്കും ലോകം തിരിയാത്തവരെന്നും, അത് പറയുമ്പോഴേക്കും അന്ധവിശ്വാസി ഇങ്ങനെ പറഞ്ഞു തള്ളുകയാണോ? ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് അല്ലയോ? ഉമർ തങ്ങൾ പറയുന്നു, ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബീനാ, ഞങ്ങളുടെ അല്ലാ ഞങ്ങളുടെ ഹബീബായ നബിയുടെ മൂത്താപ്പയെ കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, മൂത്താപ്പയെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മൂത്താപ്പ ഞങ്ങൾക്ക് വേണ്ടി മഴയെ തേടി ദുആ ചെയ്യും. ആ മൂത്താപ്പ നബി തങ്ങളുടെ മൂത്താപ്പയാണ്, നിന്റെ റസൂലിന്റെ പരമ്പരയാണ്, നിന്റെ ഹബീബിന്റെ കുടുംബമാണ്. ആ കുടുംബം ചോദിച്ചാൽ നീ ഉത്തരം കൊടുക്കുമല്ലോ. നിനക്ക് ഇഷ്ടമുള്ള കുടുംബമല്ലേ ആ കുടുംബം? അതുകൊണ്ട് ഫസ്ഖിനാ, നിന്റെ റസൂലിന്റെ മൂത്താപ്പയെ ഇടതേടി ഞങ്ങൾ ദുആ ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറഞ്ഞാൽ ഫയുസ്ഖൗനാ, അവർക്ക് ഉടനെ മഴ ലഭിക്കുമായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. എന്താണ് ഈ പറയുന്നത്? നബിയുടെ കുടുംബം തങ്ങന്മാർ അവരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കും, സയ്യിദന്മാരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കും. തങ്ങന്മാരെന്ന് പറഞ്ഞ് സംഗതിയെ ഇല്ലെന്ന് പറഞ്ഞ് മഹാന്മാരായ സദാത്തീങ്ങളുടെ സ്ഥാനം ഇടിച്ച് തെറിച്ച് പിഴപ്പിച്ച് കളയുകയും അവരെയൊക്കെ നിസ്സാരമായി കാണുകയും അതൊക്കെ കേവലം രാഷ്ട്രീയക്കാരെന്നും വെറുതെ പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളെന്നും പറഞ്ഞ് ഹബീബിന്റെ കുടുംബത്തോട് അനാദരവ് കാണിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന അനാദരവാണ്. അതുകൊണ്ട് ദൈവ ചെയ്ത് ഇത്തരം ചിന്താഗതിയിൽ ചെന്നുപെടല്ലേ. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ, നേർമാർഗത്തിലേക്ക് വരാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്ത് ഈ ഹദീസിനെ മഹാനായ ഹാഫിദ് ഫതുഹുൽ ബാരിഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നോക്കണം. ഇബ്നു ഹജർ തങ്ങളുടെ വ്യാഖ്യാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അബ്ബാസ് എന്നവരെ കൊണ്ടുവന്നത്? നല്ല പ്രായമുള്ള ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, നല്ല ശബ്ദമുള്ള ആളാണ്, നല്ല തറവാടുള്ള ആളാണ്, ധീരനായ നേതാവാണ്. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ ജീവിച്ചിരിപ്പുള്ള നേരത്താണ് അലി ആരെയല്ല ദുആ അർപ്പിച്ചത്? ആരെയാണ്? നബിയുടെ മൂത്താപ്പയാണ്. അലി ആരാണ്? നബിയുടെ മൂത്താപ്പയുടെ മകനാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു ഫതുഹുൽ ബാരിയിൽ, ഈ സ്വഹീഹുൽ ബുഖാരിക്ക് ഷർഹ് എഴുതിയ ഇമാമാണ്, വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ. മഹാനവറുകൾ പറയുന്നു, വഖ്തിയാറു ഉമറ റളിയല്ലാഹു അൻഹു ലിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ലിത്തവസ്സുലി ബിദുആഇഹി, ഇബ്നു അബ്ബാസ് തങ്ങളുടെ ദുആ തവസ്സുൽ ചെയ്യാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു മഹാനായ അബ്ബാസ് എന്നവരെ, ഇബ്നു അബ്ബാസ് അല്ല അബ്ബാസ് എന്നവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമി ഉമർ റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുക്കാൻ കാരണം എന്ത്? ഇന്നമാ ഹുവ ലിഖറാബതിഹി മിൻ റസൂലില്ലാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണെന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ദുആയിൽ ഉമർ തങ്ങൾ പറഞ്ഞത്, ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബീനാ, അല്ലാഹുവേ അബ്ബാസ് എന്ന ഒരു സ്വഹാബിയല്ല ഞങ്ങൾ മുൻനിർത്തുന്നത്, അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്റെ റസൂലുള്ളാന്റെ മൂത്താപ്പയാണ്, അത് നിന്റെ റസൂലിന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യിപ്പിക്കുന്നത്. വലം യഖുൽ ബിൽ അബ്ബാസ്, അബ്ബാസ് എന്നവരെ
അബ്ബാസ് എന്നിവരെ തവസ്സുലാക്കുന്നു എന്നല്ല പറഞ്ഞത്, നിന്റെ റസൂലുള്ളാന്റെ മുച്ചാപ്പയെ, അത് അബ്ബാസ് എന്നവരെ തന്നെയാണ്. എന്നാൽ അബ്ബാസ് എന്ന പേര് പറയാതെ നിന്റെ നബിയുടെ മുത്താപ്പ എന്ന് ഉമർ തങ്ങൾ പറയുന്നത് നബിയുടെ കുടുംബത്തിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കാനാണ്. എന്നാൽ സ്ഥാനം നോക്കിയാൽ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും അബ്ബാസ് എന്നവരെക്കാളും സ്ഥാനം അലി തങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ നബിയിലേക്ക് ചേരുന്ന ബന്ധം നോക്കിയാൽ നബിയുടെ മുത്താപ്പയാണ്, മുത്താപ്പയുടെ മകനെക്കാളും നബിയോടടുത്തത്. നബിയുടെ മുത്താപ്പയോ മുത്താപ്പയുടെ മകനോ, ആരോടാ നബി കടുപ്പം കൂടുതൽ ഉണ്ടാവുക? കുടുംബ ബന്ധം എന്ന നിലക്ക് നബിയുടെ മുത്താപ്പക്കാണ്. അതുകൊണ്ടാണ് അലി തങ്ങളെ കൊണ്ടുവരാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയും അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം ഇത് ചോദിക്കാൻ നിന്റെ റസൂലുള്ളാഹിനെ മുൻനിർത്തി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. നിന്റെ റസൂല് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് മഴ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിന്റെ ഹബീബിന്റെ മുത്താപ്പയെ അബ്ബാസ് എന്നവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അബ്ബാസ് എന്നവർ ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. അത് തന്നെയാണ് തവസ്സുല്. ആ തവസ്സുല് ചെയ്യുന്നത് ഫസ്കിനാ, ഞങ്ങൾക്ക് മഴ വേണം, അവർക്ക് മഴ ലഭിക്കുമായിരുന്നു എന്ന് മഹാനായ സയ്യിദ് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ ഹദീസിനെ വിവരിക്കുകയാണ്. അത് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി തങ്ങൾ. ആര് നബി കുടുംബത്തെ ബഹുമാനിച്ചു? ഉമർ ബിൻ ഖത്താബ് എന്നവര്. പിന്നെ ആര്? സ്വഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒന്നുകൂടെ പറയട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് എന്നവരോട് പറയുമായിരുന്നു, ഇത് വല്ലാത്തൊരു വാക്കാണ് ഈ ഹദീസ്. ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ ഈ വിഷയം പറയുന്നുണ്ട്, വല്ലാഹി ലഇസ്ലാമുക യൗമ അസ്ലംത, അബ്ബാസേ അബ്ബാസേ നിങ്ങൾ മുസ്ലിമായ ആ ദിവസം, നിങ്ങൾ മുസ്ലിമായ ആ നേരം ഞാൻ ഓർക്കുകയാണ്, കാന അഹബ്ബ ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബി ലൗ അസ്ലമ, എന്റെ വാപ്പ ഖത്താബ് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിം ആവുകയാണെങ്കിൽ ആ ഇസ്ലാമിനെക്കാളും അബ്ബാസ് എന്നവരെ നിങ്ങൾ മുസ്ലിമായതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം നിങ്ങൾ മുസ്ലിമാവുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്, ഖത്താബ് മുസ്ലിമാവുന്നത് എന്റെ ആവശ്യമാണ്, എന്റെ സന്തോഷമാണ്. പക്ഷേ നബിയുടെ മൂത്താപ്പ അബ്ബാസ് എന്നവര് മുസ്ലിമായാൽ ആര് സന്തോഷിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും ഞാൻ സന്തോഷിച്ചത് അബ്ബാസേ നിങ്ങൾ മുസ്ലിമായതാണെന്ന് മഹാനായ ഉമർ എന്നവർ അബ്ബാസ് എന്നവരോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്തേ, അത് നബിയുടെ കുടുംബമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരുപാട് 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 വിഷയങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരുപാട് 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 ഉസ്മാൻ തങ്ങളൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ. അവർ ഇങ്ങോട്ടും വല്ലാത്ത സ്നേഹമായിരുന്നു. ഉസ്മാൻ എന്നവരെ വധിക്കാൻ വേണ്ടി ആളുകൾ വാളുമായി വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ വീട്ടിൽ ഉസ്മാൻ തങ്ങൾക്ക് കാവൽ നിന്നിട്ടുണ്ട് മഹാനായ നബിയുടെ നബിയുടെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ എന്നവരാണ് പറഞ്ഞത്, ഹുസൈൻ എന്നവരെ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ ഹബീബിന്റെ കുടുംബമല്ലയോ, ഹബീബിന്റെ അഹ്ലു ബൈത്തല്ലേ, നിങ്ങളുടെ ഉപ്പ അലിയാർക്കും ഉമ്മ ഫാത്തിമ ബീവിക്കും, ഫാത്തിമ ബീവി എന്ന് ജീവിച്ചിരിപ്പില്ല, നിങ്ങളുടെ ഉപ്പ അലിയാർ അവർക്ക് വല്ലാത്ത വിഷമം തോന്നും, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലപ്പെടരുത്, അവരെന്നെ കൊല്ലാൻ വരികയാണ് ഈ രാഷ്ട്രീയക്കാർ, അവരെന്നെ കൊല്ലും, ഉസ്മാൻ തങ്ങൾ ഷഹീദാണല്ലോ, ആ കൊല്ലാൻ വരുന്ന നേരത്ത് എനിക്ക് കാവലായി തങ്ങളായി നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് വല്ലതും സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു വിഷമവും ഒരു തങ്ങൾ കുട്ടിക്ക് സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അത്രയും ബഹുമാനത്തിലാണ് സുഹാബിമാർ അവരെ കണ്ടത്. ഇനി ഒരുപാട് ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ മുഫസ്സിർമാർ ഇവരൊക്കെ എങ്ങനെയാണ് ഹബീബിന്റെ കുടുംബത്തെ കണ്ടത് എന്ന് ചർച്ച ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുടുംബമാണ് നമുക്കിടയിൽ സയ്യിദന്മാരായി നിൽക്കുന്നത്. ആ കുടുംബത്തിൽ സുഹാബിമാരായ ആളുകളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വാഹനം വാറ്റി രണ്ട് വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട്. KL 14M
786 8 കെ എൽ 14 ആർ 91 26 ഈ രണ്ട് വാഹനം മാറ്റി കൊടുക്കണം. നമ്മുടെ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്, വഴിയിൽ തടസ്സമുണ്ടാക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം പരിമിതമായതുകൊണ്ട് മാത്രം. നിബിതങ്ങളുടെ അഹ്ലു ബൈത്തുകൾ ആരാണ്? ഓടിച്ചു പോവാണ്, അവരുടെ മനാഖിബ് പറയാൻ സമയമില്ല. ഒന്ന്, നിബിതങ്ങളുടെ കുടുംബത്തിൽ വരുന്നുണ്ട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു നബിയുടെ മുത്താപ്പ, പിന്നെ വരുന്നുണ്ട് ഹബീബായ നബിതങ്ങളുടെ മുത്താപ്പ തന്നെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു, പിന്നെ വരുന്നുണ്ട് നബിയുടെ കസിൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അലി തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അല്ലാതെ വേറെയും വിവാഹം ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു ഹബീബിന്റെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോ വഫാത്തായിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹുക്ക് ഹസൻ ഹുസൈൻ എന്നിവരല്ലാത്ത രണ്ട് പെൺമക്കൾ കൂടെ ഉണ്ടായിട്ടുണ്ട് അലി തങ്ങളിൽ നിന്ന്. ഒന്ന് ഉമ്മു കുൽസൂം, മറ്റൊന്ന് സൈനബ് റളിയല്ലാഹുഅൻഹുമ. ഇങ്ങനെ രണ്ട് കുട്ടികൾ കൂടെയുണ്ട് ഫാത്തിമ ബീവിക്ക് തന്നെ. ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അലി റളിയല്ലാഹുഅൻഹുവിന് വേറെയും ഭാര്യമാരുണ്ടായിട്ടുണ്ട്. അതിൽ 15 ആൺകുട്ടികളുണ്ട്, 18 പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ട് അലീതങ്ങളിലൂടെ വരുന്ന വംശപരമ്പര ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു തങ്ങളാണ്, ഹുസൈൻ ഇബ്നു അലി തങ്ങൾ തങ്ങളാണ്, അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ തങ്ങളാണ്, അബു ത്വാലിബ് എന്നവരുടെ മകൻ ജാഫർ ഇബ്നു അബി ത്വാലിബ് എന്നവർ തങ്ങളാണ്. ഒരുപാട് 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 മഹത്തുക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബിനികളിൽ, സ്വഹാബി വനിതകളിൽ തങ്ങന്മാരായ ആളുകൾ, തങ്ങന്മാരായ വനിതകൾ, മഹത്തുക്കൾ ആരൊക്കെയാണ്? ഒന്ന് ഖദീജ റളിയല്ലാഹു തആലാൻഹ തന്നെ, മറ്റൊന്ന് നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആലാൻഹ, മറ്റൊന്ന് ഹബീബായ നബിതങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ സൗദ ബിൻതു സംആ, അത് അഹ്ലു ബൈത്താണ്. മഹദിയായ ഹഫ്സ ബിൻതു ഉമർ, ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവി അഹ്ലു ബൈത്താണ്. ഉമ്മു സലമ ബീവി നബിയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീൻ അഹ്ലു ബൈത്താണ്. സൈനബ് ബിൻതു ഹുസൈമ റളിയല്ലാഹു അൻഹ അഹ്ലു ബൈത്താണ്, നബിയുടെ ഭാര്യയാണ്. ജുവൈരിയ ബീവി നബിയുടെ ഭാര്യയാണ്, അഹ്ലു ബൈത്താണ്. ഉമ്മുൽ മുഅ്മിനീൻ സുഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ റംല ബീവി റളിയല്ലാഹു അൻഹ അഹ്ലു ബൈത്താണ്. ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ അഹ്ലു ബൈത്താണ്. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ അഹ്ലു ബൈത്താണ്. സ്വഹാബിയാത്തായ അഹ്ലു ബൈത്തിൽപ്പെട്ട വേറെയും ആളുകളുണ്ട്, സ്വഹാബി വനിതകൾ. അതിലൊന്നാണ് ഹബീബിന്റെ മക്കൾ, പെൺമക്കളായ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന, നബിയുടെ പെൺമക്കളെ, അഹ്ലു ബൈത്തുകളാണ്. വേറെയുണ്ട് ഉമ്മു കുൽസൂം, സൈനബ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ രണ്ട് പെൺമക്കളാണ് ഉമ്മു കുൽസൂം, സൈനബ്, ഉമ്മുഹുമ ഫാത്തിമ, അവ രണ്ടുപേരുടെയും ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അവരും അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾ സൈനബ് ബീവി നബിയുടെ മകളുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ. അവർക്കൊരു മോളുണ്ടായിരുന്നു ഉമാമ റളിയല്ലാഹു അൻഹ. ആ പെൺകുട്ടിയെ നബിതങ്ങൾ നിസ്കാരത്തിൽ കയ്യിലെടുത്തിട്ടുണ്ട്. ആ മോള് അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അബൂ ത്വാലിബ് എന്നവരുടെ മകൾ നബിതങ്ങളുടെ അമ്മായി ഉമ്മു ഹാനി അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. ഹംസ റളിയല്ലാഹു ഉമാമ ബിൻതു ഹംസ റളിയല്ലാഹു അൻഹ, ഹംസ തങ്ങളുടെ മകൾ ഉമാമ അഹ്ലു ബൈത്താണ്. അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ്, അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ അലിയുണ്ട്, അഹ്ലു ബൈത്താണ്. ജാഫർ സാദിഖ് ഉണ്ട്, മുഹമ്മദ് ഇബ്നു അലി ഉണ്ട്, അവർ അഹ്ലു ബൈത്താണ്. ജാഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി അഹ്ലു ബൈത്താണ്. അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ജമീഅൻ, ഇതൊക്കെ അഹ്ലു ബൈത്താണ്. അവരുടെയൊക്കെ വംശപരമ്പരകൾ ലോകത്ത് വിശാലമായ വേരുകളായി ലോകത്ത് നിലനിൽക്കുകയാണ്. ആ പരമ്പരയിൽ അവസാനം ഈ ഉമ്മത്തിന് നേതൃത്വം വരാൻ വരുന്ന ഒരു ഖലീഫ കൂടെയുണ്ട്. ആ ഖലീഫയാണ് ഇമാമുനൽ മഹ്ദി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നു. പല ഹദീസുകളിലും വന്നത് കിതാബ് അല്ലാഹി വസുന്നതി, അല്ലാന്റെ കിതാബും എന്റെ സുന്നത്തും. കിതാബ് അല്ലാഹി വസുന്നതി എന്നാൽ ഗദീറു ഹും എന്ന് പറയുന്ന ആ കുളത്തിന്റെ അടുത്ത് വെച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസിലും വേറെ ഹദീസുകളിലും കിതാബ് അല്ലാഹി വഇചറതി, എന്റെ കുടുംബം അല്ലാന്റെ കിതാബ്, അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. കിതാബ് അല്ലാഹി വഅഹ്ലു ബൈതി, എന്റെ അഹ്ലു ബൈത്തും അല്ലാന്റെ കിതാബും.
അങ്ങനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയ നിങ്ങൾ സൂക്ഷിക്കണേ ഉറുക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈതിഹി, മുഹമ്മദ് നബിതങ്ങളെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത് നബിതങ്ങളുടെ അഹ്ലു ബൈത്തിനോട് ബഹുമാനിച്ചുകൊണ്ടാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വംശ പരമ്പരയുടെ തണൽ, അവരുടെ നേതൃത്വം, അവരുടെ വാക്കുകൾക്ക് സ്വീകാര്യത, അവരോട് ആദരവും ബഹുമാനവും. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുമ്പോ സയ്യിദ് തങ്ങളുടെ ആ കഴുത, ഒട്ടകമാണോ കുതിരയാണോ കഴുതയാണോ ഏതോ ഒരു വാഹനം, ചില റിവായത്തുകളിൽ ഇത് കോവർ കഴുതയായിരുന്നു, അങ്ങനെ കാണുന്നുണ്ട്, ഇറങ്ങാൻ വേണ്ടി കാല് ചവിട്ടുന്ന പടി മഹാനായ തങ്ങളായ സുഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈപിടിച്ചപ്പോഴാണ് ഇലൈക അന്നി യബ്ന അമ്മി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയുടെ മകനെ, ഞാൻ കാല് ചവിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ കാല് ചവിട്ടല്ലേ, നിങ്ങൾ കൈവക്കല്ലേ, അത് നിങ്ങൾ എനിക്ക് പിടിച്ചു തരരുത്, ഒരു തങ്ങൾ ഒരു ആലിമിന് ഖിദ്മത്ത് ചെയ്യാൻ, അപ്പോഴത് വേണ്ട നിങ്ങൾ ചെയ്യല്ലേ എന്ന് മഹാനായ സയ്യിദ് എന്നവർ പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്, ഹാകദാ ഉമിർന അൻ നഫ്അല ബി ഉലമാഇനാ വകുബറാഇനാ, ഈ ഉമ്മത്തിലെ ആലിമീങ്ങളോട് അവരെ ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായ ഞങ്ങളോട് ആജ്ഞയുണ്ട്. ആരാ ആജ്ഞാപിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സയ്യിദ് എന്നവർ സ്വഹാബിയാണ്, ആലിമാണ്, പക്ഷെ തങ്ങളല്ല. ആ സ്വഹാബി വരുമ്പോ ഇറങ്ങാൻ വേണ്ടി നമ്മളൊരു വാഹനത്തിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്ന പോലെ മഹാനവറുകൾക്ക് ചവിട്ടാനുള്ള ചവിട്ടുപടി കൈകൊണ്ട് പിടിച്ചു കൊടുത്തപ്പോഴാണ് നിങ്ങൾ പിടിക്കല്ലേ, നിങ്ങൾ അഹ്ലു ബൈത്തല്ലേ എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് നിബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാടി ഇറങ്ങിയിട്ട് ഇബ്നു അബ്ബാസെ ആ കൈ ഒന്ന് തന്നേ എന്ന് പറഞ്ഞിട്ട് ആ കൈ തുരുതുരാ മുത്തിയിട്ട് കൈ പിടിച്ച് ചുംബിച്ചിട്ട് സയ്യിദ് എന്നവർ പറഞ്ഞുവല്ലോ, ഹാകദാ ഉമിർന അൻ നഫ്അല ബി അഹ്ലി ബൈതി റസൂലില്ലാ, എന്നാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കണ്ടാൽ അവരുടെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങളോടും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്. ഇതാണ് അഹ്ലു ബൈത്തും ആലിമീങ്ങളും പോകുന്ന റൂട്ട്. ആലിമീങ്ങളോട് അഹ്ലു ബൈത്തും അഹ്ലു ബൈത്തിനോട് ആലിമീങ്ങളും പരസ്പരം സ്നേഹിച്ചും ഒരുമിച്ചും പോകുന്ന ആ ഒരു നേതൃത്വമാണ് ഈ ഉമ്മത്തിന് ഫലമുണ്ടാവുക, അതിലാണ് ഈ ഉമ്മത്തിന് വിജയമുണ്ടാവുക. അള്ളാഹു ഈ ഉമ്മത്തിന് വിജയത്തിലേക്ക് എത്തിക്കട്ടെ. അപാകതകളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിച്ച അള്ളാഹു തആല നമ്മുടെ വാക്കുകളെ, നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ ചിന്തകളെ യോജിപ്പിക്കുകയും ഐക്യത്തിലേക്ക് എത്തിപ്പിക്കുകയും സംഘട്ടനവും പഴിചാരലുകളും ആക്ഷേപങ്ങളും പരസ്പര കുറ്റം പറച്ചിലുകളും ഇല്ലാതെ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആലിമീങ്ങൾക്ക് കീഴെ, മഹാന്മാരായ സാദാത്തീങ്ങൾക്ക് കീഴെ അച്ചടക്കത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. سيد عبد الله തങ്ങൾ അൽഹാദി പൈവളിക അവരെ സുഖമില്ലാതെ വിഷമത്തിലാണ്, അള്ളാഹു എന്നീ സലാമത്തേക്ക് കൊടുക്കണേ. തമ്പുരാനെ ഈ സദസ്സിലേക്ക് പലവിധ സംഭാവന ചെയ്തവരുണ്ട്. നമ്മുടെ ഹിഫദ് കോളേജിന് ഒരു വിദ്യാർത്ഥിക്ക് 6000 രൂപ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിന് വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ ദ്വാരക്ക മുഅ്മിനെ ഒന്ന് ആമീൻ പറഞ്ഞാൽ മതി, ഒരു പിരിവില്ല, ഒന്ന് ആമീൻ പറയും. ഇരുന്നിരുന്ന് എഴുന്നേക്ക് സദസ്സ് അഭംഗിയായി പോവരുത്. നിങ്ങളുടെ ഒരു ആമീൻ ഇത്ര നേരം ഇരുന്നില്ലേ, വേവോളം ഇരുന്ന പിന്നെ പിന്നെ 6 ഇത്ര ഉണ്ട്, ഞാൻ ആകെ 10 എനിക്ക് വേഗം ഓടാനുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇൻഷാല്ലാ ഇരിക്കും, ആമീൻ പറയാൻ ഞങ്ങൾ ആമീൻ ആവശ്യമുണ്ട്, എത്ര തിരക്ക് പിടിച്ച് ഓടല്ലേ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا وحبيبنا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهوي സദസ്സിലേക്ക് വന്ന മുഴുവൻ മുഅ്മിനെ മുഅ്മിനാത്തുകളെയും നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇവിടെ വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ റബ്ബേ. ഓരോരുത്തരുടെ കുടുംബങ്ങൾ മരിച്ചു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഈ സദസ്സിൽ സദഖ ചെയ്തവരെ, സംഭാവന ചെയ്തവരെ, ദുആയിരക്കാൻ വസീത്ത് ചെയ്തവരെ, എല്ലാം അറിയുന്നവനെ, ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ പരിപാടി ലൈവ് വീക്ഷിച്ച്
ആളുകൾ വിവിധ ദൂരങ്ങളിൽ നിന്ന് വന്നവരെ അല്ലാഹുവെ എല്ലാവർക്കും തക്കതായ പ്രതിഫലം നീ നൽകണമേ. റഹ്മാനേ, ഞങ്ങളോട് ദുആയരക്കാൻ വസീത് ചെയ്ത മുഴുവൻ ആളുകൾക്കും സദുദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അല്ലാ, വിവിധങ്ങളായ വിഷയങ്ങളിൽ ദുആയരക്കാൻ വസീത്തുകളുണ്ട്. അല്ലാഹു, കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചുപോയവർ, മരിച്ചവരുടെ ആണ്ടുള്ളവരുണ്ട്. അല്ലാഹുവെ, വിവിധങ്ങളായ വിഷമങ്ങളുള്ളവരുണ്ട്. കുടുംബത്തിൽ വിഷമങ്ങളുള്ള കുടുംബിനികളുണ്ട്. ഭാര്യമാരെ സംബന്ധിച്ച് വിഷമങ്ങളുള്ള ഭർത്താക്കന്മാരുണ്ട്. മക്കളെ കുറിച്ച് അവരാധിപ്പെടുന്ന വാപ്പമാരുണ്ട്. വാപ്പമാരെ കുറിച്ച് വേവലാതിപ്പെടുന്ന മക്കളുണ്ട്. അല്ലാഹുവെ, എല്ലാം നീ പരിഹരിക്കണേ റബ്ബേ. ഈമാൻ പരിപൂർണമാക്കണേ റബ്ബേ. നിന്നിലേക്ക് അടുക്കാനുള്ള തോഫീഖ് നൽകണേ റബ്ബേ. ഇൽമ് വർദ്ധിപ്പിക്കണേ തമ്പുരാനേ. ഞങ്ങൾക്ക് ശരിയായ ഇൽമ് നൽകണേ തമ്പുരാനെ. തെറ്റിദ്ധാരണകളിൽ പെടാതെ കാക്കണേ തമ്പുരാനെ. പിഴച്ച ചിന്താഗതികളിലേക്ക് ബിദഅത്തിലേക്ക് പോവാതെ കാക്കണേ തമ്പുരാനെ. അല്ലാഹു അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ, നിന്റെ ഹബീബിന്റെയും സുഹാബത്തിന്റെയും സലഫ് സ്വാലിഹീങ്ങളായ മുൻഗാമികൾ കാണിച്ചു തന്ന ആ മാർഗത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തോഫീഖ് ഞങ്ങൾക്ക് നീ അരുളണേ തമ്പുരാനെ. അല്ലാഹുവെ, നിന്റെ ഹബീബിന്റെ കുടുംബം സാദാത്യങ്ങൾ, അവരോട് ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. അവരോട് ഞങ്ങൾക്ക് ഹുബ്ബുണ്ട് തമ്പുരാനെ. ആ ഹുബ്ബ് നാളെ നിന്റെ ഹബീബിന്റെ, അവരുടെ വല്യാപ്പയുടെ, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാൻ നിമിത്തമാക്കണേ റഹ്മാനെ. അല്ലാഹു, പരിശുദ്ധമായ മഖാമുകളിൽ കിടക്കുന്ന അന്ത്യവിഷമം കൊള്ളുന്ന മഹത്തുക്കളായ ആളുകൾ, അല്ലാഹുവിടെ ഏതൊരു സയ്യിദ് അറബി വലിയുള്ളാഹി തങ്ങളെയാണോ അനുസ്മരിക്കുന്നത്, ആ മഹാനുഭാവന്റെ കബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. മഹാനായ കുംബോൽ കുടുംബത്തിലെ സയ്യിദ് പാപ്പം കോയ തങ്ങളിവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവിടെ കബറിടം അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ആഹ്രവിയായ ജീവിതം സന്തോഷത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കബറാളികൾ വേറെയുണ്ട്. അവരുടെയൊക്കെ കബറുകളെ സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവെ, ഞങ്ങൾക്ക് മരണം ആസന്നമാകുന്ന ആ നിമിഷം വരേക്കും പരിപൂർണ ആരോഗ്യം നൽകണേ റബ്ബേ. ക്യാൻസർ വന്നു കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ. അല്ലാ, ദുആ ഇറക്കാൻ പ്രത്യേകം പറഞ്ഞവരുണ്ട്, ശിഫ കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ അവസാന നേരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കലിമ ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകണേ റബ്ബേ. നാളെ ഹബീബിൻ്റെ ഷഫാഅത്ത് നൽകണേ റബ്ബേ. നാളെ നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബി ഫളി സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين ജസാക്കും അല്ലാഹു ഖൈറ. ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് സലാം പറയണം എന്ന് ആഗ്രഹമുണ്ട്. സമയം വളരെ പരിമിതമാണ്. യാത്ര നമ്മൾ കോഴിക്കോട് എത്തണം 4